സാധനം കിട്ടിയിട്ടോ? ഇതാണ്ട സാധനം, ഇതാണ്ട കാറിന്റെ അവസ്ഥ, ടാറ്റയുടെ തിയാഗോ ഞാൻ മൊത്തത്തിൽ ഇളക്കിട്ടോ. ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ വണ്ടി ഈ മോഡലായിരിക്കില്ല കണ്ടിട്ടുണ്ടാവുക. ഈ സൈഡൊക്കെ ഞാൻ ഇതിൻ്റെ ഷോർട്ട് ബാർ ഹാൻഡിൽ മാറ്റിയിട്ട് ഈ നോർമൽ സ്റ്റോക്ക് ഹാൻഡിലാക്കിയിട്ടോ. എനിക്കൊന്നും കൂടെ കംഫർട്ട് ഈ ഹാൻഡിലാണെന്ന് തോന്നി. അതാണ് ഓടിച്ചിട്ടൊക്കെ സുഖം ഈ ഹാൻഡിലാണ്, മറ്റേ ഹാൻഡിലിനെ കണ്ടിലും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഹാൻഡിലിട്ടത്. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേരുടെ കയ്യിൽ ഇതുപോലെ സ്പ്ലെൻഡർ ഉണ്ട്. അപ്പോൾ ഒരുവിധ എല്ലാവരുടെയും സ്പ്ലെൻഡറിൻ്റെ സ്പീഡോമീറ്റർ ഇതേ ഇതുപോലെ വർക്ക് ചെയ്യാണ്ട് കിടക്കുകയൊക്കെ കേട്ടോ. കാരണം എന്താ വെച്ചാൽ, അവർ സ്പീഡോമീറ്റർ കംപ്ലൈൻ്റ് ആകുമ്പോൾ ഷോപ്പിൽ പോയിട്ട് ചോദിക്കും സ്പീഡോമീറ്റർ എത്ര റേറ്റ്, അതെത്ര ചോദിക്കും. അപ്പോൾ ഏകദേശം 1200 ആ റേഞ്ച് ആയിരിക്കും പീഡിയയിൽ പറയാം. അത് രണ്ട് അസംബ്ലിയോ ഒറ്റയടിക്ക് കിട്ടുന്ന സാധനക്കാരോ എന്താ, അതായത് മൊത്തത്തിൽ ഈ അസംബ്ലി മൊത്തത്തിൽ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് 1200 അറ്റ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അതെടുക്കാൻ വേണ്ടി മടിക്കൂട്ടോ, അത്രയും പൈസ ആകുമ്പോൾ. പക്ഷെ നമ്മളിന്ന് റെഡിയാക്കാൻ പോകണത് ചെറിയ പൈസ ഒക്കെ ആണ്, അത് എങ്ങനെ നിങ്ങൾ കണ്ടോളിട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയ സാധനം മാത്രം വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. നമ്മളിപ്പോൾ ആ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് രാമനാട്ടറിയിലോട്ട് പോവാണ്. അവിടെ ഒരു ഷോപ്പിൽ ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മളെ ഈ ഏരിയയിൽ വേറെ ഒരു ഷോപ്പിലും ആ സാധനം ഇല്ല കേട്ടോ. അപ്പോൾ എന്താണെന്നറിയില്ല, എല്ലാ കടയിലും ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. വിളിച്ചാൽ ചിലവരൊക്കെ ഇതുപോലെ എത്തിച്ചേരും. ആദ്യത്തെ പരിപാടി നേരെ രാമനാട്ടർ പോയി സാധനം വാങ്ങി കൊണ്ടുവരണം. പിന്നെ ഇതിൻ്റെ കേബിള് ഓൾറെഡി പോയി കിടക്കുക കേട്ടോ. അപ്പോൾ ആ കേബിള് വാങ്ങിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ പിനിയന് എന്താ പാടെന്ന് അറിയില്ല, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് രാമനാട്ടര പോയിട്ട് സാധനം വാങ്ങിയിട്ട് ആദ്യം ഷോപ്പിൽ പോയിട്ട് പിനിയനും ഒന്നും കംപ്ലൈൻറ്റ്സ് ഉണ്ടോ നോക്കണം. അപ്പോൾ ആദ്യം സാധനം വാങ്ങിയിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് ഈ സാധനം ഫിറ്റ് ചെയ്തിട്ട്, ഈ സാധനം ഫിറ്റ് ചെയ്യാൻ ഇത്തിരി പാടാണ്. പാടെന്ന് പറഞ്ഞാൽ സംഭവം ഈസിയാണ്, പക്ഷേ അതിമേൽ കുറച്ച് സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ലേബർ കൂടും ഈ ഷോപ്പിലാവുമ്പോൾ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യട്ടോ. ഞാൻ അതിൻ്റെ മുന്നേ എൻ്റെ കയ്യിലുള്ള സ്പ്ലെൻഡറിൻ്റെത് അതുപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറഞ്ഞ പൈസ ഉള്ളൂ കേട്ടോ ആ സാധനത്തിന്. എല്ലാവരും അതുകൊണ്ട് ഇങ്ങനെ മാറ്റാണ്ടെക്കും. അപ്പം അത് മടിക്കണ്ട. അതാകുമ്പോൾ നമുക്ക് ഓയിൽ ചേഞ്ചിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് നോട്ട് ചെയ്യാം കേട്ടോ, ഈ സ്പീഡിൻ്റെ സംഭവം വർക്കാവുമ്പോൾ. അപ്പോൾ ഞാനിപ്പോൾ രാനട്ടറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സ്പെയർ ഷോപ്പിലെത്തിയിട്ട് കാണാം കേട്ടോ. ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കണോണ്ടാണ് തോന്നുന്നത്. നല്ല പൊടി ഉണ്ട് കേട്ടോ. ഗായ്സ് മൊത്തം പൊടി കേട്ടോ, ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ഈ റോഡ് ഏകദേശം ആ തലൊരു വീതി വരും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊടുക്കുകയാണ്. നാലുവരിപ്പാതാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് റൂട്ടിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ടോ പോകേണ്ടത്. ഇത് നേരെ കാലിക്കറ്റ്, എന്താ പറയുക, കാലിക്കറ്റ് പോകുന്ന റോഡാട്ടോ. ഇങ്ങോട്ട് രാമനാട്ടറിൽ കൂടെ പോകണം. അതിൽ പോയാലും രാമനാട്ടറി എത്തും, പക്ഷെ അവിടെ സിഗ്നൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ പ്രശ്നമില്ല. ഗൈസ്, അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സ്പീഡോമീറ്ററിനെ മാറ്റണം. അതുപോലെ ഫ്യൂവലിൻ്റെ സംഭവം മാറ്റാൻ കിട്ടും കേട്ടോ. ഈ ഒരു പീസ് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ അത് ഞാൻ എൻ്റെ വണ്ടി വാങ്ങിയപ്പോൾ സംഭവം വർക്കല്ല കേട്ടോ. പിന്നെ ഞാൻ ഇതിൻ്റെ ഈ ഹാൻഡിൽ ചേഞ്ചിങ്ങിൻ്റെ ആ ദിവസം അവിടെ വർക്ക്ഷോപ്പിൽ നിന്ന് വെറുതെ സ്പാനർ എടുത്ത് ഇങ്ങനെ ടാങ്ക് ഇളക്കിയാണ്ട് അതിൻ്റെ ഫ്ലോട്ടിൻ്റെ അവിടെ മീറ്ററിൽ നിന്ന് വരുന്ന ഒരു ഇതുണ്ടാവും കേട്ടോ. അതായത് നമ്മളെ ബാറ്ററിയുടെ ഒക്കെ ആ ഭാഗത്തായിട്ട് ഒരു കപ്ലർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു കപ്ലർ ഇങ്ങനെ കാലിയായി കിടക്കണുണ്ട്. അപ്പോൾ ഞാൻ അത് മീറ്ററിൽ നിന്ന് വരുന്നതെന്ന് വിചാരിച്ചിട്ട് അത് ഷോർട്ടാക്കി നോക്കി. അപ്പോൾ മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്.
ഷോർട്ടാക്കി നോക്കിയപ്പോൾ മീറ്ററിൻ്റെ സൂചി ഫുള്ളിലെത്തിട്ടോ, അപ്പോൾ വർക്ക് ചെയ്യണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ പിന്നെ നോക്കേണ്ടത് ടാങ്കിൻ്റെ ഫ്ലോട്ടായിരുന്നു. അപ്പോൾ ടാങ്കിൻ്റെ ഫ്ലോട്ട് കംപ്ലൈൻ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് അത് രണ്ടും കണക്ട് ചെയ്ത് നോക്കി. ടാങ്കിൻ്റെ ഫ്ലോട്ടിൻ്റെ കപ്ലറും അതുപോലെ മീറ്ററിൻ്റെ കപ്ലറും നമ്മൾ കണക്ട് ചെയ്ത് നോക്കി. കണക്ട് ചെയ്തപ്പോൾ അത് കറക്റ്റ് വർക്ക് കേട്ടോ. അതുകൊണ്ട് ഈ സംഭവം റെഡിയായി കിട്ടിട്ടോ. ഇനി ഇതാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത് ഈ സൈഡ്. അപ്പോൾ നമ്മൾ രാമനാട്ടര അങ്ങാടി എത്തിട്ടോ, ടൗൺ എത്തിട്ടോ. കുറച്ചും കൂടി ആ റൂട്ടിലോട്ട് ഒരു 1 കിലോമീറ്റർ അങ്ങോട്ട് പോയാലാണ് ഷോപ്പ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടേക്ക് പോവാം. ഗായ്സ്, അപ്പോൾ വണ്ടി മൊത്തത്തിലൊരു സ്റ്റോക്ക് ആക്കിയെടുക്കാനുള്ള പരിപാടി കേട്ടോ. അതായത് ഒറിജിനലി ഒരു 1999 സ്പ്ലെൻഡർ ആ ഒരു മോഡൽ, അതിൻ്റെ ഒക്കെ ഒരു സ്റ്റിക്കറും പാഡ്ജിങ്ങും ആ ഒരു ടൈപ്പ് ലുക്കിലോട്ട് ആക്കിയെടുക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ മെയിൻ കാര്യം എന്താ വെച്ചാൽ വെയിറ്റിംഗ് വരാൻ കാരണം ഇതിൻ്റെ 2 സൈഡ് പാനൽ, അതിൻ്റെ ഒരു സ്റ്റേ, അതിൻ്റെ ലോക്ക് വരുന്നത് നമ്മുടെ എയർ ഫിൽട്ടറിൻ്റെ ആ സാധനത്തിലാട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് എയർ ഫിൽട്ടറിൻ്റെ ആ ബോക്സ് മൊത്തത്തിൽ മാറ്റണം. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ആയിട്ടാണ് കേട്ടോ ലോക്ക് വരുന്നത്. അപ്പോൾ അത് പൊട്ടിപ്പോയത് കാരണം നമുക്ക് ഈ ബോക്സ് മൊത്തത്തിൽ മാറ്റണം കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഈ സ്പെയർ റെയറാണ്, ഇത് എവിടെയും കിട്ടാനില്ല. അപ്പോൾ അത് 1-2 സ്ഥലത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എവിടെ നിന്നാണോ കിട്ടുന്നത് അത് ഇടും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ മീറ്റർ വാങ്ങാനുള്ള ഷോപ്പ് എത്തിയിട്ട്, ഷോപ്പ് കുറച്ച് ഒരു പൊടിക്ക് ബാക്കിലാണ്. ഞാൻ അത് കാണിച്ചാൽ വേണ്ടി ഇത്തിരി മുന്നോട്ട് വന്നതാണ്. അവിടെയാണ് കേട്ടോ ഷോപ്പ്. ഗായ്സ്, അപ്പോൾ സാധനം കിട്ടി കേട്ടോ. ഇതാണ് കേട്ടോ സാധനം, ഇതാണ് കേട്ടോ. നമ്മൾ ഇനി ഇതിലോട്ട് വെക്കാൻ പോകുന്നത് അത് ഊരിയിട്ട്. അപ്പോൾ അത് ഊരുന്ന കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയിട്ട് കാണിക്കാം കേട്ടോ. അതിന് നേരെ ഇവിടുന്ന് വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ. ഗായ്സ്, അപ്പോൾ ഞാനിവിടെ സ്പെയർ വാങ്ങി വരുന്നതായിട്ട് ഞാൻ ഇപ്പോൾ അവിടെ ഒരു കാറും വാങ്ങിയിട്ടുണ്ട് തോന്നിയിട്ട് ആളൊക്കെ കൂടിയിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഏതെങ്കിലും പോയത് കേട്ടോ. ഗായ്സ്, അപ്പോൾ ഇത് കണ്ടിട്ട് തോന്നുന്നത് ആ ആക്സസ് നിൽക്കണ ആ സൈഡിൽ നിന്ന് സ്പീഡ് വന്നാണ്ട് മറിഞ്ഞു വരണം കേട്ടോ. അതാണ് കണ്ടിട്ട് തോന്നുന്നത്. അവിടെ ഫുള്ള് ആളുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത് അതിലൊരു വയസ്സായിട്ടുള്ളൊരു അമ്മ ഉണ്ടായിരുന്നു കേട്ടോ. ആ അമ്മ അപ്പോൾ തന്നെ നേരെ കയറി പോയി കേട്ടോ. അമ്മക്കൊന്നും പറ്റിയില്ല. അമ്മനെ എല്ലാവരും കൂടി കൂടിയിട്ട് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കേട്ടോ. ടാറ്റയുടെ ടിയാഗോ ആണ് ഗായ്സ്. അപ്പോൾ അതിലത്തെ ഒരു ലേഡി ഡൈവറാണ് കേട്ടോ. അപ്പോൾ ആൾ ഉറങ്ങി പോയതാണെന്നാണ് പറഞ്ഞിട്ടത്. ആൾക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ആളെ നേരെ കൊണ്ടുപോയിട്ടുണ്ട്. ഇതാണ്ട്ടോ കാറിൻ്റെ അവസ്ഥ. ടാറ്റയുടെ തിയാഗോ ബാക്കിൻ്റെ ഗ്ലാസ് പോയി, ആ സൈഡും പോയിട്ടുണ്ടോ കേട്ടോ. ഗായ്സ്, അപ്പോൾ പോലീസൊക്കെ വന്നു കേട്ടോ. നമുക്കതെല്ലാം നല്ല നൈസായിട്ട് സ്കൂട്ടാവാം. സംഭവം റോങ് സൈഡ് ആരും വരാഞ്ഞോണ്ട് നല്ല ഭാഗ്യമുണ്ട് കേട്ടോ. സംഭവം ആ വണ്ടി ഇതുപോലെ വന്നിട്ട് ഒരു ലേഡി ഡ്രൈവറാണ് നേരെ വന്നാണ്ട് ഉറങ്ങിപ്പോയതാണ്. ഉറങ്ങിപ്പോയാണ്ട് വണ്ടി നേരെ ആ സൈഡിലോട്ടാണ് പോയിട്ടോ. അപ്പോൾ അവിടെ അങ്ങനെ കറക്റ്റ് ഒരു എഡ്ജ് ഉണ്ട്, ഒരു കറക്റ്റ് ഒരു കാറിന് ഇങ്ങനെ ഈസി ഇങ്ങനത്തെ നിൽക്കാൻ പറ്റിയൊരു കറക്റ്റ് സ്ഥലം. ആ സ്ഥലത്തോട്ട് നേരെ പോയാണ്ട് ഇടിച്ച് വിടണം കേട്ടോ. ഞാൻ വന്നപ്പോൾ തന്നെ ഞാൻ ക്യാമറ സെറ്റാക്കി ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്നപ്പോൾ തന്നെ അങ്ങനെ എല്ലാവരും കൂടി കൂടിയിട്ട് അവിടുന്ന് എടുത്തിട്ട് നേരെ
അതിനെ പിടിച്ചിട്ട് ചെരുപ്പൊന്നും ഇടാതെ അങ്ങനെ വേറൊരു വണ്ടി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇവിടെ ആംബുലൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യം ഒന്നുമില്ല, കാരണം ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും റോങ് സൈഡിൽ വേറെ വണ്ടിയൊന്നും വരാത്തതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി കിട്ടിട്ടോ. അറിയണവർ ചെയ്യണം. ഗൈസ്, ഇത് ഇന്നലെ മിന്നാന്നിട്ട് ഞങ്ങൾ ഫുഡേക്ക് വന്നപ്പോൾ കണ്ടോ കേട്ടോ, ഒരു ആക്സിഡൻറ്റ്. NS നേരെ പോയിട്ട് ഈ ഡിവൈഡറിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ തട്ടിയാ കേട്ടോ. ഈ ഡിവൈഡറിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഉണ്ട് അവിടെ, അവിടുന്ന് വരുമ്പോൾ നേരെയുള്ള റോഡായിരിക്കും. പക്ഷേ ഡിവൈഡർ സെൻറ്ററിൽ തുടങ്ങണ അറിയില്ല, കാരണം അവിടെ റിഫ്ലക്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ആൾ നേരെ പോയി ഡിവൈഡറിലോട്ട് ഫ്രണ്ട് വീല് കയറ്റി കേട്ടോ. ആ ഫോർക്കൊക്കെ നല്ല രീതിക്ക് വെൻ്റായിട്ടുണ്ട്. ഞാൻ പോകാൻ വിചാരിച്ച ഷോപ്പിൽ ആളില്ല കേട്ടോ. ഞാൻ പോണ വൈക്കുന്ന ഒരു ഷോപ്പിൽ നിന്ന് പിന്നെയും ചെയ്ത് ചെയ്തുകൊണ്ടൊക്കെയാണ്. പിന്നെയും ചെയ്ത് ചെയ്തിട്ട് കേബിൾ വാങ്ങിയിട്ട് വീട്ടിൽ പോയി മീറ്റർ ഫിറ്റ് ചെയ്യുക എന്നുള്ള പരിപാടിയിലാണ് ഇട്ട് പോണത്. വയസ്സാണ് ഞാൻ വീട്ടിലെത്തി കേട്ടോ. വീടിൻ്റെ പുറകുവശത്താണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് ശരിയാക്കണം. ആദ്യം ഫ്രണ്ട് ഇളക്കണം, പിന്നെ മീറ്റർ ഇളക്കണം. അതിൻ്റെ ഉള്ളിൽ ഇവിടെ നെറ്റുണ്ട്, വെസ്ക്രൂ ഉണ്ട്. അയച്ചിട്ട് മൊത്തം അയച്ചെടുത്തിട്ട് മാറ്റണം കേട്ടോ. അപ്പം ഞാൻ നേരത്തെ ഒക്കെ അയച്ചോട്ടെ, ഇങ്ങോട്ട് കാണാം കേട്ടോ. പൈസ അപ്പോൾ ഞാനിതിൻ്റെ വൈസർ ഇളക്കി കേട്ടോ. ഇതിൻ്റെ അടിയിലായിട്ട് ഒരു മൂന്ന് നെറ്റുണ്ട് കേട്ടോ. അപ്പം മൂന്ന് ഇളക്കണം. അത് ഇളക്കുമ്പോൾ മീറ്റർ കയ്യിലോട്ട് കിട്ടും കേട്ടോ. ഞാൻ അത് ഇളക്കട്ടെ. പൈസ അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഇളക്കിട്ടോ. ഇതേതുപോലെ മേറാക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ ഉള്ള സ്ക്രൂ അയച്ചിട്ട് ഇത് രണ്ട് പീസ് ആക്കണം, എന്നിട്ട് വെക്കണം കേട്ടോ. മൊത്തം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. കുളമാവോ എന്നെന്താ അറിയില്ല. മഴ കൂടിയിട്ടോ. അയ്യോ കായ്സ്, അങ്ങനെ ഞാൻ അത് അയച്ചിട്ടോ. ഫസ്റ്റ് ഇതിൻ്റെ അടിയിലോ കേസ് അയക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് മുകളിലത്തെ കേസ്, രണ്ട് സ്ക്രൂ ഡ്രൈവർ ഉണ്ട്, അത് ഊരിയിട്ട് മുകളിലത്തെ കേസ് അയക്കണം. പിന്നെ അത് ഈ കാണുന്ന രണ്ട് ചെറിയ നെറ്റുണ്ടോ, അത് അയച്ചാൽ സ്പീഡോമീറ്ററിൻ്റെ ഡയലി കൈക്ക് കിട്ടുട്ടോ. നമ്മളതിൻ്റെ സൂചി പൊട്ടിയിട്ടുണ്ട്, അത് അതിൻ്റെ സൈഡിലോട്ട് വീണിട്ടുണ്ട് കേട്ടോ. ആ ഗ്യാപ്പിൽ കാണാം. ഞാനിതും കൂടി ഒന്ന് അയക്കട്ടെ കേട്ടോ. പക്ഷേ അങ്ങനെ ആ സാധനം ഫുള്ളായിട്ട് ഊരിയെടുത്തിട്ടോ. ഇനി ഇതാണ് കേട്ടോ വെക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇനി അപ്പോൾ അതിൻ്റെ ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടോ. ഗൈസ്, അപ്പോൾ മീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ഫുള്ള് റെഡി ആയിട്ടോ. മീറ്റർ ഇതാട്ടോ പുതിയതായി. സംഭവം എന്താ വെച്ചാൽ അതിൻ്റെ ക്യാബിൾ അവർ തന്നത് മാറിയിട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും മാറ്റാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നല്ല മഴ ആയതുകൊണ്ട് ക്യാമറ അറേഞ്ച്മെൻറ്റ്സ് ഒന്നും എടുത്തില്ല. അപ്പോൾ ഞാൻ നേരാണ്ട് പോയി കട പൂട്ടുമ്പോഴത്തേനും വേറെ വാങ്ങണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സംഭവം ഏതായാലും റെഡി ആയിട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഈ ഒരു ഗ്ലാസിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് ചെറുത്. അപ്പോൾ ഗ്ലാസ് മാറ്റുന്ന വീഡിയോ ആയിരിക്കും അടുത്തത്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.